എടാ മോനെ, നാളെ ദിലീപണ്ണൻ്റെ ബർത്ത്ഡേ ആണല്ലോ. എന്താ ചെയ്യണ്ട, വീഡിയോ എല്ലാം ചെയ്യണ്ടേ നമുക്ക്? ആടാ ചെയ്യണോടാ ചെയ്യണം, പിന്നെ ദിലീപേണ്ട ബർത്ത്ഡേക്ക് പിന്നെ ചെയ്യണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ എങ്ങനെ വെച്ചാണ് ചെയ്യണ്ടേ? മാസൊക്കെ ചെയ്താലാ, ബീജൊക്കെ കയറ്റി പൊളിച്ചാലാ? ഏ മാസൊന്നും വേണ്ടടാ, എന്നെ കൊണ്ട് പറ്റത്തില്ല. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ അത് ചെയ്യുന്ന ആൾ അടിപൊളി പിള്ളേരുണ്ട്. ഇപ്പോൾ ലിൻഡോക്കുരിനായാലും RC കട്ട്സ് RCM കട്ട്സോ അവരൊക്കെ ഉണ്ട്. ഒരുപാട് ഇതിൽക്കുള്ള ഒരുപാട് പിള്ളേരുണ്ട്, ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യണവന്മാരും കൂടെ. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒപ്പം വരത്തില്ലടാ, നമ്മൾ ചുമ്മാ വേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ. അപ്പം ഞാൻ ആലോചിക്കണ അതല്ലടാ, നമുക്കിപ്പോൾ ദിലീപേട്ട് ആരാന്ന് കാണിക്കുന്ന ഒരു വീഡിയോ അല്ലേ. പുള്ളി അടിപൊളി ഒരു ആക്ടറാണ്. അപ്പം പുള്ളിയുടെ ആക്ടിങ് സ്കില്ലും അതൊക്കെ വെച്ചിട്ടൊരു പുള്ളി ആരാന്ന് കാണിക്കുന്ന ഒരു വീഡിയോ, അങ്ങനെ ഒരു ഐഡിയ എനിക്ക് വരണം മൈൻഡിൽ. എടാ ദിലീപ് എന്ന് പറഞ്ഞ ആക്ടറിനെ പറ്റി പലർക്കും അറിഞ്ഞുകൂടാ. പുള്ളിയുടെ പടമൊക്കെ എല്ലാവരും എൻജോയിനെ കാണുന്നുണ്ടെങ്കിൽ പുള്ളിൻ്റെ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് പലർക്കും അറിഞ്ഞുകൂടാ എന്തുമാത്രം ക്യാരബിളുള്ള ആക്ടർ എന്ന്. കാരണം പുള്ളി ചെയ്യണ പല റോളിൽ നിന്ന് ആലോചിച്ച് നോക്കി, കുഞ്ഞുകൂനായാലും ചാന്ത് പൊട്ട് പോലത്തെ ക്യാരക്ടർ എന്ന് ആലോചിച്ച്, എടാ അതൊക്കെ റിപ്ലേസ് ചെയ്യാൻ പറ്റൂടാ എന്ന് ആലോചിച്ച് നോക്കി. എന്തുമാത്രം നീ കിടക്കുമല്ലേ, വേഴ്സറ്റാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീമല്ലേ. ഇപ്പം പലരും വേഷം മാറുമ്പോൾ ലുക്കും ഒക്കെ മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇവരൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പുള്ളി ചെയ്യണ ക്യാരക്ടേഴ്സൊക്കെ ഒന്ന് ഈ ചക്കരമുത്ത് പോലെ ഒന്ന് ആലോചിച്ച് നോക്കി, കാര്യം ജസ്റ്റ് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ, പക്ഷേ ആ ക്യാരക്ടറൊക്കെ ഏത് എക്സ്ട്രീമിലാണ് നിൽക്കണമെന്ന് ആലോചിക്കുക. അങ്ങ് എക്സ്ട്രീമിൽ ഇങ്ങനെ ക്യാരക്ടേഴ്സൊക്കെ അല്ലേ ഇയാൾ ചെയ്ത് വെച്ചേണേ. ഇതൊക്കെ ഒരു നോർമൽ ഓഡിയൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് ഇതുപോലത്തെ ക്യാരക്ടേഴ്സൊക്കെ ഈ ചെയ്ത് വെച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു വിക്രം എങ്ങാണ്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ചാന്തുപൊട്ടൻ്റെ റീമേക്ക് റൈറ്റൊക്കെ അവർ പണ്ടെങ്ങാണ്ട് മേടിച്ചു പോയതാന്ന്. ഇതുവരെയായിട്ട് ആ പടം ചെയ്തിട്ടില്ല, റൈറ്റ്സൊക്കെ പണ്ടേ മേടിച്ചു. എനിക്ക് തോന്നുന്നു വിക്രം പടം കണ്ടു കഴിഞ്ഞിട്ട് പുള്ളിക്ക് എങ്ങാണ്ടൊക്കെ, പുള്ളി വന്ന ഈ പടമൊന്നും ഞാൻ ചെയ്യത്തില്ല, ഇതൊക്കെ തരുമെന്ന് പുള്ളിക്ക് തന്നെ മനസ്സിലായി. ഈ പുള്ളിയുടെ നടക്കത്തില്ല, ലൈക്ക് വിക്രം പോലത്തെ ആക്ടറൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റോൾ എവിടെ നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കിക്കേ. പേരെ സാധനമുണ്ട്, അതിപ്പോൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നിനക്ക് ചിലപ്പോൾ അറിഞ്ഞൂടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇതില്ല. പണ്ടൊക്കെ കോമഡി കൊമേഡിയൻസ് അല്ലെങ്കിൽ കോമഡി ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി ആക്ടേഴ്സ് എന്നുള്ള കൺസിഡറേഷൻ ആണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ഇമേജ് തന്നെ മാറ്റിക്കളയെങ്കിൽ ദിലീപ് എന്ന ആക്ടറാണ്, ദിലീപ് എന്ന ആക്ടർ കേട്ടോ എടുത്തു വരണം. പുള്ളി അതുപോലത്തെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമുക്കൊരു കൊമേഡിയൻസ് അല്ലെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അവർക്കൊക്കെ ഒരു ഒരു അവർക്കും നല്ല ആക്ടേഴ്സ് ആ സിനിമയിൽ വരാം, ഇങ്ങനെയൊക്കെ വന്നാലും ഇതെല്ലാം ഒരു സ്റ്റാർ ആവാമെന്ന് കാണിച്ചെന്നൊരു എക്സാമ്പിൾസ് അടിച്ചിട്ട് ദിലീപ് എണ്ണം ചേരാൻ വേണ്ടി. സോ അത് ഭയങ്കര ഇൻസ്പയറിങ് അല്ലേ ഇപ്പോൾ ഈ വരുന്ന ജനറേഷനിൽ. പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ മിമിക്രി ആർട്ടിസ്റ്റിന് അവാർഡൊന്നും കൊടുക്കില്ല എന്ന് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയൊക്കെ ചെറിയ ചാന്തുപൊട്ടായാലും ഒക്കെ ചുമ്മാ മിമിക്രിയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞാൽ അവാർഡൊന്നും കൊടുക്കണ്ടായിരുന്നു. ഇപ്പം നോക്കിക്ക്, സ്വരാജിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി, സലീംകുമാറിന് നാഷണൽ അവാർഡ് കിട്ടി. അപ്പം മനസ്സിലായി പണ്ടൊക്കെ പുള്ളി ചെയ്ത് വെച്ച് പല ക്യാരക്ടേഴ്സും ഒക്കെ എന്തുമാത്രം ലൈക്ക് ഒരു അവാർഡിന് എന്തുകൊണ്ടും അർഹമായ എന്തൊരു ക്യാരക്ടേഴ്സ് ഉണ്ടാകും. ജസ്റ്റ് മിമിക്രി എന്നുള്ള പേരിലല്ലേ ഈ അവാർഡിനൊക്കെ പുള്ളിനെ മറ്റേ കമ്മിറ്റിയിലെ ജൂറിയൊക്കെ ഉപേക്ഷിക്കാൻ കാരണമൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കി, ദിലീപിനൊരു കോമ്പിനേഷൻ ആരെങ്കിലും മോശം പറയാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പണ്ടത്തെയൊക്കെയാണ് നമ്മൾ സലീമുമാർ, ഹരിശ്രേ ശോഭൻ, കൊച്ചിനി ഇപ്പ, കലാഭവമണി, അങ്ങനെ പോയി തുടങ്ങിയൊരു ഇത് സുരാജ്, സുരാജായാലും അജു വർഗീസ് ആയാലും പോട്ടെ, നമ്മുടെ ബാലു വർഗീസ് വരെയായിട്ട് പുള്ളിയുടെ കോംബോ ഉണ്ടല്ലോ, അത് ഹെവിയാണ്. ഇപ്പൊ കിങ് ഡയർ ലൈക്ക് നമുക്ക് വേണമെങ്കിൽ ടു കൺട്രീസ് എല്ലാവരുടെ പുള്ളി മാച്ച് ആവുന്നുണ്ട്, ആ കെമിസ്ട്രി സിങ്ക് ആവുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ അത് ഏത് ജനറേഷനിലൊക്കെയാണ് ആക്ടറാണെന്ന് ആലോചിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആയിട്ട് വരെ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യുന്ന പറയുമ്പോൾ അതൊരു കഴിവ് തന്നെയല്ലേ. അത് മാത്രമല്ല, ഇപ്പൊ നീന്ന് ആലോചിച്ച നീ നിവിൻ പോളിയുടെ ഫാനല്ലേ. ഈ നിവിൻ പോളി എന്ന് പറഞ്ഞ ആക്ടർക്ക് വഴിയൊരുക്കി തന്ന ദിലീപ എന്നുള്ള കാര്യം നിനക്കറിയോ? എടാ പുള്ളിയുടെ പ്രൊഡക്ഷനിലുള്ള പടം ഇല്ല മലബാടി ആർട്സ് ക്ലബ്, അതറിയോ? പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത പടമാണെങ്കിൽ മലബാടി ആർട്സ് ക്ലബ്. അപ്പോൾ ദിലീപാണ് ശരിക്കും നിവിൻ, അജു വർഗീസ് പോലെ തന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഡയറക്ടറോട് ഡെബ്യൂട്ട് തന്നെ വഴിയൊഴുക്കിയ നമ്മുടെ ദിലീപണ്ണൊക്കെയാണ്. അപ്പോൾ അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ ഈ പ്രൊഡ്യൂസർമായ ഈ 2020 ഒക്കെ പുള്ളിയുടെ പടമൊക്കെ അതൊക്കെ അറിഞ്ഞുകൂടാ നമുക്ക്. 2020 ഒക്കെ പുള്ളിയുടെ പടം, ഇപ്പോൾ പുള്ളി പ്രൊഡ്യൂസറായിട്ടും ഭയങ്കര സക്സസ്ഫുൾ ആണ്. ആ കാര്യമൊക്കെ അറിയിക്കും.
ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. നടൻ ദിലീപ് അറസ്റ്റിലായിരിക്കുന്നു. ദിലീപ് മാത്രമാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സുരക്ഷേട്ടാ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ നിങ്ങള്, എന്തെങ്കിലും ഞാൻ ചെയ്യാൻ പടം വന്ന് ചെയ്. റഞ്ജിയേട്ടൻ്റെ അടുത്ത് പറയട്ടെ, ഷാജിയേട്ടൻ്റെ അടുത്ത് പറയട്ടെ, അപ്പോഴും ദിലീപ് ചോദിക്കുന്ന അതാണ്. ഞങ്ങളൊരു വലിയ കാര്യം പറയാനാ വന്നത്. എന്താ സമ്മതിക്കൂല അല്ലേ? അച്ഛൻ്റെ ഇതൊക്കെ നോക്കി. ഓർമ്മ വരെയാണ് അല്ലേ? ഇതൊക്കെ എങ്ങനെ?